ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷമായിട്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം തന്നെ 4 മണിക്കായപ്പോൾ ചക്കട എന്ന് പറഞ്ഞിട്ട് ചക്കട വേണ്ടി പോയത്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ ചക്കയിട്ട് അപ്പോൾ ആദ്യമായിട്ടുണ്ടായത് അപ്പോൾ ഈ പ്ലാവുമ്പോൾ ചക്ക. അപ്പോൾ അങ്ങനെ ചക്കനെയൊക്കെ താഴെട്ടിട്ടുണ്ട്. ഇനി ഞാൻ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ ചേനപ്പൂവ് പറിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ചെന്നൊക്കെ കത്തി എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കത്തി എടുക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ ഈ ചേനപ്പൂവ് വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കട്ടെ നമുക്ക്. ചക്കക്കുരൊക്കെ ഇട്ടിട്ട് ഇനി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ ചെടികളാട്ടോ. ഇത് നമുക്ക് നല്ല പൂവുണ്ടായിട്ടുണ്ട്. ഈ കാലായ നല്ലോണം വെള്ള പൂവുണ്ടാവും കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ. ഇനി ഞാൻ കത്തിയൊക്കെ എടുത്തിട്ട് ചേനപ്പൂവിനെയൊക്കെ നരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് വിരിഞ്ഞ് വന്ന ചേനപ്പൂവ് ചീത്തയായി പോകും. അപ്പോൾ ഇതുപോലെ അരിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, നമുക്ക് ആവശ്യമാകുമ്പോൾ എടുത്തിട്ട് കറി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ചക്കക്കൂട്ട് ഉണ്ടാക്കണോണ്ട് പിന്നെ ഞാൻ ചേനപ്പൂവ് കറി നാളെ ഉണ്ടാക്കാം, അത് കരുതിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട്ടോ. അങ്ങനെ ചക്കനെയൊക്കെ 2 പീസായി മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ പീസായി നുറുക്കിയതിന് ശേഷം എൻ്റെ ഉള്ളത് ചുളകളൊക്കെ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കട്ടെ ചെയ്യുന്നത്. അപ്പോൾ വലിയ ചുള ആയതുകൊണ്ട് പറിച്ചെടുക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ ചുള കൂടുതലായിട്ട് ചോണ്ടൊന്നുമില്ല കേട്ടോ, കൂടുതലും ചുള തന്നെയായിട്ടുണ്ടായിരുന്നത്, കൂടുതൽ വളഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി പോത്താലേ അറിയുള്ളൂ ചക്ക മധുരമുണ്ടോ ഇല്ലേ എന്നൊക്കെ കേട്ടോ. അങ്ങനെ ചക്കനെയൊക്കെ പറിച്ചെടുത്തതിന് ശേഷം ഞാൻ ചെറിയ പീസായി നുറുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചക്കക്കുരുവിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നോമ്പൊക്കെ കഴിയാനായാലും, നോമ്പ് കഴിഞ്ഞ് നമുക്ക് ഡെയിലി കറി വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ ചക്കക്കുരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിലിട്ടിട്ട് ചക്കക്കുരു കറിയൊക്കെ വെക്കാം കേട്ടോ. അങ്ങനെ ചക്കയൊക്കെ നുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അതിക്ക് വേണ്ട കുറച്ച് ഇറച്ചിയും എല്ലൊന്ന് കേക്ക് വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചക്കക്കൂട്ടുണ്ടാക്കി നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യമായ 1¾ teaspoon മുളക് പൊടിയും 1¾ teaspoon മഞ്ഞൾപ്പൊടിയും 2 teaspoon മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും വലിയ ജീരകവും കുരുമുളകും ചേർത്ത് അതും ഒന്ന് അരച്ചിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കൈ വെച്ച് നല്ല മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 4 വിസിലാവുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനാൽ ചെറിയ പീസാക്കി നുറുക്കിയിട്ട് പകുതി നാളത്തേക്കും പകുതി ഇന്ന് പെലച്ചയ്ക്കും വേണ്ടിയിട്ട് എടുത്ത് വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ കൂടുന്ന ചെറിയ പീസാക്കിയിട്ട് കേട്ടോ നുറുക്കിയെടുക്കാറ്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ നമുക്ക് കറി വെച്ചാലും ഫ്രൈ ചെയ്താലൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിക്കരാം. അപ്പോൾ പകുതി എടുത്തതിന് ശേഷം പകുതിയാണ് നല്ലോണം കേക്ക് വൃത്തിയാക്കിയിട്ട് വെള്ളം പോകാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കണം. ഇനി ഞാൻ പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളിയുള്ളിയുടെ പകുതി ചോപ്പറിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഇഞ്ചിയുടെ പീസും ഒരു 3 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ചേർത്തിട്ട് നല്ലോണമെന്ന് ക്രിസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചോപ്പറുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് ഇതുപോലത്തെ ക്രിസ് ചെയ്യുന്ന പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി ഞാൻ ഉള്ളിനൊക്കെ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് കടലമാവും ചേർത്തിട്ട് നല്ലോണം അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് പൊടി കൊടുത്താലും ഇതുപോലെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ അരിച്ചിട്ടാട്ടോ ഉപയോഗിക്കാൻ. ഇനി ഇതിലോട്ട് വേണ്ടിയിട്ട് 1/2 teaspoon കായപ്പൊടിയും 1 teaspoon കശ്മീരി മുളക് പൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1/2 teaspoon സോഡപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് വെള്ളം കൊണ്ട് നമ്മൾ ഈ പൊടിയും നല്ലോണം കുഴച്ചെടുക്കുന്നത് ഈ മാവിന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. നമ്മൾ ഷോപ്പിൽ നിന്ന് കഴിക്കുന്ന പൊക്കവട ഉണ്ടല്ലോ അതിക്കാട്ടും ടേസ്റ്റ് ഡൗട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ നേരത്തെ വെള്ളം പോകാൻ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഇനി ആവശ്യമായ കുറച്ചധികം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 1½ teaspoon മുളക് പൊടിയും 1¾ teaspoon മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി കുറച്ച് വലിയ ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും അരച്ചതും ചേർത്തിട്ടുണ്ട്. ഞാൻ അമ്മിയമ്മയായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് കുറച്ചാകുമ്പോൾ മിക്സിയിൽ അരഞ്ഞ് കിട്ടുന്ന നല്ല പണി. അപ്പോൾ അമ്മിയമ്മ അരച്ചെടുത്തു. ഇനി കുറച്ച് സുർക്കയും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതും കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നേരത്തെ വേവിക്കാൻ വെച്ച ഇറച്ചിയുടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നുറുക്കി വെച്ച ചക്ക ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിറച്ച് കുക്കർ നിറച്ച് ചക്ക ഉണ്ടായപ്പോൾ ഞാൻ കുക്കർ അടച്ച് വെക്കാതെ കേട്ടോ ആദ്യം ഒന്ന് വേവിച്ചത്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതൊന്ന് ചാമ്പി വന്നതിന് ശേഷം നമുക്ക് പിന്നെ കുക്കറൊന്ന് ശരിക്കും അടച്ച് വെച്ചിട്ട് പിന്നെ വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായ 1/2 മുറി തേങ്ങയും ഇതിലോട്ട് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് വലിയ ജീരകവും ചേർത്ത് അതും ഒന്ന് അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ കൂട്ടാനൊക്കെ വെന്ത് വന്ന് നല്ലൊരു ടേസ്റ്റാവും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൂട്ടാൻ
നീ തറവാട്ടിൽ നിന്ന് കിച്ചു പോയിട്ട് മാങ്ങ ഉടനീനുട്ടോ. അപ്പോൾ അതൊന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നല്ലോണം പൊഴുത്ത മാങ്ങ എന്ത് വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായി കേട്ടോ. അങ്ങനെ തൊലിയെ കളഞ്ഞ ശേഷം അത് മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ചെറുതായി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് അധികം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ഒരു അരിപ്പയ്യൂടെ അരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ എന്ത് ജ്യൂസ് അടിക്കുകയാണെങ്കിലും അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അരിച്ചിട്ടട്ട് പിന്നെ ഉപയോഗിക്കാറ്. എന്നിട്ട് അതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ ചക്ക കൂട്ടാനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കൈകി വെച്ചിട്ട് കുത്തി ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഉടങ്ങിയ ചക്ക തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം നോമ്പിലും ഇതുപോലെ ചില ദിവസങ്ങളിലൊക്കെ നോമ്പറക്കുന്ന ടൈമാകുമ്പോൾ കടിയൊന്നും ഉണ്ടാക്കാതെ ഇതുപോലെ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കാറ്. ഈ നോമ്പിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ആദ്യമായിട്ടോ ഈ നോമ്പിലുണ്ടാക്കണേ. ഇനി ഇതിലോട്ട് നേരത്തെ അരച്ച് വെച്ച് തേങ്ങയും ഒഴിച്ചിട്ട് തീ കത്തിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ നല്ല അടിപൊളി കൂട്ടവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടാൻ ഇഷ്ടമല്ലോ ഒരു കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കൂട്ടാൻ കഴിക്കാൻ. ബീഫും ചക്കിയും പാടെ വെക്കണം കേട്ടോ. എന്തെങ്കിലും കേട്ടോ ഏറെ ടേസ്റ്റ് വെറും ചക്കക്കൂട്ടാൻ വെച്ച അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവൂല. അങ്ങനെ കൂട്ടാനൊക്കെ തിളച്ച് വന്നപ്പോൾ അതിനെ ഞാൻ അടുപ്പിന്ന് മാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടായിരുന്നല്ലോ അതൊരു ചട്ടിയിലോട്ടിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കട്ടെ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ വേവിച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന്. അങ്ങനെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെ പൊക്കവട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാനിലോട്ട് കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഓരോ സ്പൂണിൽ കുറച്ച് വെച്ചിട്ടിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടാൽ തന്നെ അറിയണ്ടാവില്ല പെട്ടെന്ന് തന്നെ പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ ഞാൻ പെരച്ചക്ക് വേണ്ട ചീരക്കറിയും തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊക്കവടയൊക്കെ രണ്ട് സൈഡൊന്ന് ഫ്രൈ ആയി വന്നപ്പോൾ അതിനെ പാനിൽ നിന്ന് മാറ്റാട്ട ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ അടുത്തത് നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതും ഫ്രൈ ആയി വന്നപ്പോൾ അതിനെയും പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം നേരത്തെ വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അരമുറി വെല്ലുള്ളി ചെറുതായി അരിഞ്ഞ് ചെറുത്ത് നല്ലോണമെന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് കുറച്ചധികം കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ആ ചിക്കൻ മാറ്റി വെച്ചിനല്ല അത് ഇതിലോട്ട് ഇട്ടിട്ട് നല്ലോണമെന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇവിടെ വെച്ചിട്ട് അടുപ്പത്ത് നല്ല കണലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുപ്പത്ത് കൊണ്ടുപോയിട്ടാണ് ഒന്നുകൂടെ നല്ലോണം ഫ്രൈ ആക്കി എടുത്തത്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ നല്ലൊരു ടേസ്റ്റായിട്ട് നമ്മളെ ചിക്കന്. ഇപ്പോൾ എത്തോട്ടെ നമ്മളെ കുഞ്ഞു വീഡിയോ. നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോയുമായി വരുന്നതാണ്.